അതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ ബോധമുള്ള ഒരുത്തൻ കുടിക്കോ? ആ ബോധമുള്ള ഒരുത്തൻ ആ മാർഗത്തിലേക്ക് പോകുമോ? അതുകൊണ്ടല്ലേ ബുദ്ധിയുള്ള സർവ്വ മനുഷ്യരും അതിനെതിരായതുകൊണ്ടല്ലേ മനുഷ്യരാ വിഷയത്തിൽ ഒറ്റക്കെട്ടാകുന്നത്? പക്ഷേ എന്നാലും അത് പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം ആളുകൾ, അതാ കോള കുടിച്ച് പരിചയമുള്ള ചെറുപ്പക്കാരെ കൊണ്ട് മദ്യക്കോള കുടിപ്പിക്കാനാണ് പലരുടെയും തീരുമാനം. പെട്ടിക്കടകളിലൂടെയും തട്ടുകടകളിലൂടെയും കുട്ടികൾക്ക് ആകർഷകമായ പാക്കറ്റുകളിലൂടെ പല പേരുകളിലൂടെ നമ്മുടെ മക്കളുടെ ബുദ്ധിയെ അവരുദ്ദേശിക്കുന്ന മാർഗങ്ങളിലേക്ക് തിരിച്ചു വിടാൻ വേണ്ടി, അവരുടെ മസ്തിഷ്കങ്ങളെ മരവിപ്പിക്കുന്ന നിലക്ക്, അവരുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന നിലക്ക്, അതാ നശിപ്പിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള സർവതന്ത്രങ്ങളും പിശാചു ഒരുക്കുന്നു. സാന്ദർഭികമായി പറഞ്ഞു പോയതാണ്. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിലല്ലാതെ ഒരു തിന്മയിൽ നിന്നും മനുഷ്യനെ വിട്ടു നിൽക്കാൻ സാധ്യമല്ല. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചു നോക്കൂ. ആലോചിച്ചാൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പലപ്പോഴും നമുക്ക് പറയാനുണ്ട്. നിങ്ങളെന്തിന് മദ്യത്തെ എതിർക്കണം? നിങ്ങളെന്തിന് വ്യഭിചാരത്തെ എതിർക്കണം? നിങ്ങളെന്തിന് സിനിമാ വ്യവസായത്തെ എതിർക്കണം? നിങ്ങളെന്തിന് സീരിയൽ സമ്പ്രദായങ്ങളെ എതിർക്കണം? ലോകത്തതൊക്കെ കൂടുകയല്ലേ? ലോകത്തതൊക്കെ പ്രചരിക്കുകയല്ലേ? പക്ഷേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു തിന്മ സമൂഹത്തിൽ പ്രചരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയുമോ? അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, അന്ത്യനാൾ അടുക്കും തോറും തിന്മകൾ ഈ ലോകത്ത് വ്യാപകമാകും, തിന്മകൾ അധികരിക്കും. യക്സുറുസ്സിനാ, വ്യഭിചാരം അധികരിക്കും, മദ്യപാനം അധികരിക്കും, വധങ്ങളും കൊലപാതകങ്ങളും അധികരിക്കും, എല്ലാ മോശത്തരങ്ങളും അധികരിക്കും. പക്ഷേ അതൊക്കെ ഈ ലോകത്ത് സംഭവിക്കാനുള്ളതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള സംസാരങ്ങൾ നിർത്തിവെക്കാൻ നമുക്ക് സാധ്യമാണോ? ഇല്ല. അതിനേക്കാളും ഗുരുതരമായ വിഷയങ്ങളും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ നോക്കൂ, ഇതിനേക്കാളെല്ലാം ഗുരുതരമായ മാരകമായ പാപമല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ശിർക്കൻ പ്രവണതകൾ ഇതിനേക്കാളൊക്കെ ഗൗരവമാണ്. അതും ലോകത്ത് അധികരിക്കുക തന്നെയാണ് ചെയ്യുക. അതിൻ്റെയും വക്താക്കൾ, അതിൻ്റെയും പ്രചാരകന്മാർ ഈ ഉമ്മത്തിൽ പോലും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? അവിടുന്ന് തന്നെ പറയുന്നു, വലാ തഖൂമുസ്സാ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദ ഖബായിലു പറയുന്നു. മദ്യം മാത്രമല്ല അധികരിക്കുക, വ്യഭിചാരം മാത്രമല്ല അധികരിക്കുക, എല്ലാ തോന്നിവാസങ്ങളും അധികരിക്കുന്ന കൂട്ടത്തിൽ അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പേ ഈ സമുദായത്തിൽ പോലും മെമ്പർമാരുണ്ടാകും. എന്തിനു വേണ്ടി? അവര് ചെന്നു ചേരുന്നതാണ്, അവര് ചെന്നു കൂടുന്നതാണ്, അവരവരോടൊപ്പം ചേരുന്നതാണ്. ആരുടെ കൂടെ? ആരാണ് ചേരുന്നത്? ഖബായിലു മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്നും ചില ഗോത്രങ്ങള്, ചില ആളുകൾ അതാ ചെന്ന് ചേരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കൂല. ബിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളുടെ കൂടെ കൂടുന്നത് വരെ. ശിർക്കിന്റെ സഹായികളായിട്ട് ഈ ഉമ്മത്തിൽ ആളുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പിന്നെയും പറഞ്ഞില്ലേ, വഹത്താ തഅബുദ, അവരവരുടെ കൂടെ ചെന്ന് ചേരും, അവരുടെ സഹായികളായി, ശിർക്കിന്റെ പ്രചാരകരായി, അതിൻ്റെ ഒത്താശക്കാരായി മാറും എന്ന് മാത്രമല്ല, അവർ തന്നെയും വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അല്ലൗസാൻ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് തന്നെയും ഏതാനും ഗോത്രക്കാര് ആളുകളതാ ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സമയത്തേക്ക്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയോളം എത്തിച്ചേരാതെ ഈ സമൂഹത്തിലും വിഗ്രഹാരാധന നടത്തുന്ന ആളുകളില്ലാതെ അന്ത്യനാൾ സംഭവിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങൾ ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിന്റെ സ്ഥിതി എന്താണ്? അല്ലാഹു മാത്രമാണ് സമീ എന്ന് വിശ്വസിക്കുന്നു.
വിശ്വസിക്കുന്ന, അല്ലയാണെല്ലാം കാണുന്നവനെന്ന് വിശ്വസിക്കുന്ന, അല്ലയാണ് എല്ലാം അറിയുന്നവൻ എന്ന് വിശ്വസിക്കുന്ന എൻ്റെ മനസ്സിന് ആശ്വാസം കിട്ടാൻ അലാ അറിയണേ ബിദിക്കിരില്ലാഹി, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ കടക്കം കിട്ടുന്നത്. മാനസികമായ പ്രയാസങ്ങളില്ലാതാകാൻ, മനസ്സിന് ശാന്തി കിട്ടാൻ, ആശ്വാസം കിട്ടാൻ, സമാധാനം കിട്ടാൻ ഈ ലോകത്ത് സൃഷ്ടാവായ റബ്ബിലേക്ക് അടുക്കലല്ലാതെ, അവൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കലല്ലാതെ, അവനെ ഓർക്കേണ്ട നിലക്ക് ഓർത്തുകൊണ്ട് ജീവിക്കലല്ലാതെ രക്ഷയില്ല എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ട് ഈ ഉമ്മത്തിലെ മെമ്പർമാരതാ ആശ്വാസം തേടിക്കൊണ്ട് മാ ബാബമാരുടെ കൽക്കലേക്ക് പോവുകയാണ്, അമ്മമാരുടെ സന്നിധിയിലേക്ക് പോവുകയാണ്, ക്ഷേത്രങ്ങളിലേക്ക് പോവുകയാണ്, കനീസകളിലേക്ക് പോവുകയാണ്, കബറിടങ്ങളിലേക്ക് പോവുകയാണ്, ദർഗകളിലേക്ക് പോവുകയാണ്. അങ്ങനെ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടും അതാ സൃഷ്ടികളുടെ മുമ്പിലേക്ക്, അതാ പലപ്പോഴും മതത്തിൻ്റെ സൗഹാർദ്ദം പുതുലയുന്നു എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് മുശ്രിക്കിൻ്റെ പ്രവർത്തകൾ അതാ സ്വയം തന്നെ ഏറ്റെടുക്കുന്നു, അവരുടെ മുമ്പിൽ പോയിട്ട് ആശ്വാസം തേടാൻ ക്യൂ നിൽക്കുന്നു. എവിടെയെത്തി നമ്മുടെ സമുദായം? അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ മനുഷ്യനെല്ലാ തമ്മാടിത്തത്തിലേക്കും പോകാൻ കാരണം അല്ലാഹുവിനെ അറിയേണ്ട നിലക്ക് അറിയാത്തത് കൊണ്ടാണ്, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. 2010 മാർച്ച് 14 ഇറങ്ങിയ ഒരു മാതൃഭൂമിയിലെ റിപ്പോർട്ടാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. എന്താണ് അതിൻ്റെ മെയിൻ ഹെഡിങ് തന്നെ? ആശ്വാസം തേടിയെത്തുന്നു മതത്തിൻ്റെ വേലിക്കെട്ടില്ലാതെ. ശരിക്കും നിങ്ങൾ കേൾക്കണം, ഈ സമുദായം എവിടെ എത്തി എന്നറിയണം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, എന്തിന് നിങ്ങളിങ്ങനെ ഇനിയും തൗഹീദ് പറയുന്നു? നിങ്ങളത് ആ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നു. പലർക്കും അതാണ് പ്രയാസം. ചിലരൊക്കെ ഇപ്പോൾ പത്രത്തിൽ എഴുതാൻ തുടങ്ങി. ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ പ്രബോധനത്തിൽ എഴുതുന്നു, അതാ മുജാഹിദുകൾ സലഫികൾ നാടൊട്ടാകെ മതം ഗുണകാംക്ഷയാണെന്ന് പോസ്റ്റർ ഒട്ടിക്കുന്നു, പ്രമേയം പാസാക്കുന്നു. പക്ഷേ ആ മനസ്സില്ലാതെയാണ് അവർ പ്രസംഗിക്കുന്നത്. അവർ ജനങ്ങളുടെ മുമ്പിലതാ ഇപ്പോഴും ഈ രൂപത്തിൽ ഈ തർക്കങ്ങൾ വലിച്ചിടുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല പിള്ള ചമയുന്ന, ഈ ദൈവത്തിനെ കൊച്ചാക്കി കാണിക്കുന്ന അത്തരത്തിലുള്ള സഹോദരന്മാർ, അവരൊന്ന് കേൾക്കേണ്ട വാർത്തയാണിത്. ഈ സമുദായം എവിടെ എത്തി? ആശ്വാസം തേടിയെത്തുന്നു മതത്തിന്റെ വേലിക്കെട്ടില്ലാതെ എന്നാണ് ഹെഡിങ് തന്നെ. ഇനി കേട്ടോ, ഇത് കണ്ണൂക്കര മാണിക്കക്കാവ് കണ്ണൂര് താണക്ക് സമീപമുള്ള ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് മതം ഒരിക്കലും വേലി തീർക്കുന്നില്ല. കൂർമ്പ ഭഗവതിയാണ് മുഖ്യപ്രതിഷ്ഠയെങ്കിലും ഉപദേവനായ പയ്യമ്പള്ളി ചന്തുവിനെ ദർശിക്കാനും അനുഗ്രഹം തേടാനും ഹിന്ദുക്കളോടൊപ്പം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ഹൈന്ദവ സഹോദരന് അയാൾ വിശ്വസിക്കുന്ന വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാം. സ്വാതന്ത്ര്യമുള്ള മണ്ണാണിത്. അവൻ്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല. അവനുണ്ടാക്കിയ ആരാധനാ മണ്ഡപങ്ങൾ തകർക്കപ്പെടേണ്ടവയല്ല, അവ കൊള്ളിവെക്കപ്പെടേണ്ടവയല്ല, അവ കൊള്ളയടിക്കപ്പെടേണ്ട സ്ഥലങ്ങളല്ല. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിക്ക് അവൻ്റെ വിശ്വാസമനുസരിച്ചുകൊണ്ട് പള്ളി പണിയാൻ സ്വാതന്ത്ര്യമുള്ള മണ്ണാണ്. ഒരു പള്ളിയും പൊളിക്കപ്പെട്ടുകൂടാ, ഒരു ക്രിസ്ത്യാനിയും ആക്രമിക്കപ്പെട്ടുകൂടാ. അതേപോലെ തന്നെ ഒരു മുസ്ലിമും ആക്രമിക്കപ്പെട്ടുകൂടല്ലോ. ഒരു മുസ്ലിം അവൻ്റെ വിശ്വാസത്തെ പണയപ്പെടുത്താൻ പാടില്ലല്ലോ. ഓരോരുത്തരും അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രവർത്തിച്ചോട്ടെ. പക്ഷേ ഒരു മുസ്ലിമിന് ഇത്തരം കേന്ദ്രങ്ങളിൽ പോയിട്ട് ആശ്വാസം തേടാൻ സാധ്യമാണോ? ഇനി നിങ്ങൾ കേട്ടോ, വേദനയും കഷ്ടപ്പാടുകളും കണ്ണീരോടെ പറയാനും എൻ്റെ സഹോദരി സഹോദരന്മാർ ശരിക്കും ഈ വാചകമൊന്ന് മനസ്സിരുത്തണം. എന്താണ് എഴുതുന്നത്? വേദനയും കഷ്ടപ്പാടുകളും കണ്ണീരോടെ പറയാനും അനുഗ്രഹം തേടി സംതൃപ്തി അടയാനും എത്തുന്ന തട്ടമിട്ട മുസ്ലിം സ്ത്രീകൾ ഇവിടത്തെ സ്ഥിരം കാഴ്ചയാണ്. തട്ടമിട്ട മുസ്ലിം സ്ത്രീകൾ വേദന പങ്കുവെക്കാൻ, കഷ്ടപ്പാടുകൾ കണ്ണീരോടെ പോയിട്ട് പറയാൻ, അനുഗ്രഹം തേടാൻ, സംതൃപ്തി അടയാൻ
ഈ ക്ഷേത്രത്തിലെത്തുന്നു എന്നാണ് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അരട്ടക്കപ്പള്ളിയിലെ കയറിൽ പിടിച്ചുള്ള സത്യം ചെയ്യൽ ഹിന്ദു വിഭാഗക്കാരിൽ അങ്ങേറ്റം വിശ്വാസം പുലർത്തിയിരുന്ന ചടങ്ങായിരുന്നു എന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. ഇതേ വികാരമാണ് മുസ്ലിം മതവിശ്വാസികൾക്ക് മാണിക്യക്കാവിനോടും ഉള്ളത് എന്ന് പറയുമ്പോൾ, ഇന്നിതാ ഒരു പുതിയ മതസൗഹാർദ്ദം കൊണ്ടുവരാൻ നോക്കുകയാണ്. എന്താണ് മതസൗഹാർദ്ദമായിട്ട് പറയുന്നത്? ഹിന്ദു അതാ മുസ്ലിമിൻ്റെ ആരാധനകളൊക്കെ ഹിന്ദു ചെയ്യട്ടെ, അതുപോലെ തന്നെ ഹിന്ദുവിൻ്റെ ആരാധനകളിലൊക്കെ മുസ്ലിമും പങ്കെടുക്കട്ടെ, അങ്ങനെയുള്ള ഒരു സൗഹാർദ്ദം പൂത്തുലയട്ടെ എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം, അതൊരിക്കലും സൗഹാർദ്ദമല്ല. മതങ്ങൾ തമ്മിലൊരു സൗഹാർദ്ദമില്ല. കാരണം ഓരോ മതങ്ങളും മറ്റേ മതത്തിന് വിരുദ്ധമാണ്. ഓരോ എല്ലാ മതങ്ങളും ശരിയല്ല, എല്ലാ മതങ്ങളും കൂട്ടിക്കുഴക്കാൻ പറ്റിയതല്ല. സൗഹാർദ്ദം വേണ്ടത് ആശയങ്ങൾ പങ്കുവച്ചിട്ടല്ല സൗഹാർദ്ദം വേണ്ടത്, മറിച്ച് സൗഹാർദ്ദം വേണ്ടത് മതവിശ്വാസികൾ തമ്മിലാണ്. ഒരു ഹിന്ദു, അതുപോലെ തന്നെ ഒരു മുസൽമാൻ, അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനി ഒരു രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കുമ്പോൾ തൻ്റെ അയൽക്കാരൻ രാമനാണെങ്കിലും തൻ്റെ അയൽക്കാരൻ ജോസഫാണെങ്കിലും ആരാണെങ്കിലും ഹിന്ദു വിശക്കുമ്പോഴും ഹിന്ദുവിൻ്റെ വിശപ്പും വിശപ്പ് തന്നെയാണ്. അയൽക്കാരനായ ഹിന്ദു പട്ടിണി കിടക്കുന്നതറിഞ്ഞിട്ട് ഒരു മുസ്ലിമും ഭക്ഷണം കഴിച്ചുകൂടാ, അയൽക്കാരനായ ക്രിസ്ത്യാനിയുടെ പുര ചോർന്നൊലിക്കുകയാണ്, അവൻ്റെ കുഞ്ഞുങ്ങൾ മഴ കൊള്ളുകയാണ്, അവന് ജീവിക്കാൻ ഗതിയില്ലാതെ കഷ്ടപ്പെടുകയാണ്. അതറിഞ്ഞിട്ട് ഒരു മുസ്ലിമും തൻ്റെ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങിക്കൂടാ. ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾ പ്രശ്നമാണ്, ക്രിസ്ത്യാനിയുടെ പ്രശ്നവും പ്രശ്നമാണ്. മനുഷ്യൻ എന്ന നിലക്ക് എല്ലാവരോടും സൗഹാർദ്ദം വേണം. ഒരു ഹിന്ദുവിൻ്റെ പൊരയാണ് കത്തുന്നത്, എനിക്കതിന് ചിന്തയില്ല എന്ന് ഏതെങ്കിലും മുസ്ലിം വിചാരിക്കുന്നുവെങ്കിൽ അവൻ മുസ്ലിമല്ലല്ലോ. ഒരു ക്രിസ്ത്യാനിയുടെ വീടല്ലേ ആക്രമിക്കപ്പെടുന്നത്, ആക്രമിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ച് മുസ്ലിം മാറി നിൽക്കുകയാണെങ്കിൽ അവൻ മുസൽമാനല്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചോ, ആശയങ്ങളല്ല പകുത്തു കൊടുക്കേണ്ടത്, ആശയങ്ങളല്ല അങ്ങുമിങ്ങും കടം കൊടുക്കേണ്ടത്, മറിച്ച് മനുഷ്യരെന്ന നിലക്കുള്ള സ്നേഹമാണ് സൗഹാർദ്ദമായി നിലനിൽക്കേണ്ടത്. അതാ ഇസ്ലാം പറയുന്നത്, അതാണ് ഇസ്ലാം പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കഠിന ശത്രുക്കളായിരുന്നില്ലേ യഹൂദികൾ? യഹൂദികളുടെ ഭക്ഷണം അവിടുന്ന് കഴിച്ചിട്ടുണ്ട്, യഹൂദികളുമായി അവിടുന്ന് ഇടപാട് നടത്തിയിട്ടുണ്ട്, മുശ്രിക്കുകളുമായി അവിടുന്ന് ഇടപാട് നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ നസറാണികളുമായിട്ട് ഇടപാട് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആദർശത്തിൻ്റെ രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു നോക്കിയില്ലേ, മുഹമ്മദേ നമുക്ക് ഈ രാജ്യത്തൊരു പുതിയ സൗഹാർദ്ദമുണ്ടാക്കാം, ഞങ്ങളുടെ വിഗ്രഹങ്ങളുടെ ഉത്സവം നടക്കുന്ന നേരത്ത് മുഹമ്മദേ നീ അവിടെയൊക്കെ വന്നിട്ട് നീ വെറുതെ ഒന്ന് ആ വിഗ്രഹങ്ങളുടെ നേരെ ഒന്ന് കൈവൊക്കി കാണിച്ചാൽ മതി, വെറുതെ ഒന്ന് റെസ്പെക്റ്റ് എന്ന നിലക്കൊന്ന് കൈയൊന്നാംഗ്യം കാണിച്ചാൽ മതി, നമുക്കിവിടെ സൗഹാർദ്ദത്തോടെ ജീവിക്കാം. നീ ഇങ്ങനെ കഠിനമായി അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കരുതെന്ന് പറയരുത്, ആരാധിക്കരുതെന്ന് പറയരുത്. ആ നിലക്ക് നമുക്കിവിടെ നിന്റെ കാര്യങ്ങളിൽ ഞങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളിൽ നീയുമൊക്കെ ഇടപെട്ട് ൊണ്ട് ആരാധനാ രംഗത്ത്, ആചാര രംഗത്ത്, അനുഷ്ഠാന രംഗത്ത്, ചടങ്ങുകളുടെ രംഗത്ത് ഒരവിയൽ മുന്നണി ഉണ്ടാക്കിയിട്ട് സൗഹാർദ്ദമായിക്കൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ സൗഹാർദ്ദത്തിൻ്റെ ഫോർമുലയുമായിട്ട് അവിടെയുള്ള പ്രമാണിമാർ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ നബിയേ പറയൂ, യാ അയ്യുഹൽ കാഫിറൂ നമുക്കെല്ലാം സുപരിചിതമായ ആ അധ്യായത്തിലൂടെ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവസാനം അല്ലാഹുവിൻ്റെ റസൂലിനോട് ആ ജനതയെ വിളിച്ചുകൊണ്ട് പറയാൻ പറയുന്നത്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം. ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു സൗഹാർദ്ദമില്ല കേട്ടോ. ആചാരങ്ങൾ
പങ്കുവെച്ചുകൊണ്ടൊരു സൗഹാർദ്ദമില്ല, ആരാധനകൾ പങ്കുവെച്ചുകൊണ്ടൊരു സൗഹാർദ്ദമില്ല. മറിച്ച് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഒന്നിച്ചു ജീവിക്കുന്ന രാജ്യത്ത് എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരുടെ വിശപ്പും വിശപ്പാണ്, എല്ലാവരുടെ രോഗവും രോഗമാണ്, എല്ലാവരുടെ കഷ്ടപ്പാടും കഷ്ടപ്പാടാണ്. അതൊക്കെയും മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് തീർക്കേണ്ടടത്ത് തീർക്കാനും സഹായിക്കേണ്ടടത്ത് സഹായിക്കാനും മുസ്ലിം ബാധ്യസ്ഥൻ തന്നെ. ഇതാണ് സൗഹാർദ്ദം. ഈ സൗഹാർദ്ദമാണ് ഉണ്ടാകേണ്ടത്. ഇവിടെയോ? ഇവിടെ അതല്ല. അരട്ടക്ക പള്ളി എന്ന് പറയുന്നൊരു പള്ളി കണ്ണൂർ സിറ്റിയിൽ. അതെന്തിനാ? അതൊരു ജാറമാണ്, ഒരു വ്യക്തിയെ മറവെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു മുസ്ലിം സിദ്ധനാണ് പോലും ആ സിദ്ധൻ്റെ മക്ബറയില്ലതാ ഒരു കയറ് തൂക്കിയിട്ടിരിക്കുകയാണ്. ആ കയറ് സത്യത്തിൻ്റെ പിടിക്കയറാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തങ്ങൾ പാപ്പയുടെ, അതല്ലെങ്കിൽ ഈ ഔലിയ പാപ്പ എന്ന് പറയപ്പെടുന്നയാളുടെ ദർഗയിൽ ചെന്നിട്ട് ആ പള്ളിയിലെ ആ തൂക്കിയിട്ട കയറിൽ തൂങ്ങിയിട്ട് സത്യം ചെയ്യാൻ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മൻ ഹലഫ ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ ഫൽയഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയട്ടെ. കാരണം എന്തെന്നല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയത്തിന് വിരുദ്ധമാണ് അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ. അത് മമ്പറത്തെ തങ്ങളാണ് സത്യം എന്ന് പറഞ്ഞാലും, മമ്പറത്തെ തങ്ങളെ കാലാണ് സത്യം എന്ന് പറഞ്ഞാലും, പുത്തമ്പള്ളി തങ്ങളാണ് സത്യം എന്ന് പറഞ്ഞാലും, അജ്മീർ ഹോജയാണ് സത്യം എന്ന് പറഞ്ഞാലും, കഴബയാണ് സത്യം എന്ന് പറഞ്ഞാലും, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞാണ് സത്യം എന്ന് പറഞ്ഞാലും, എൻ്റെ കൈപ്പിടിയിലുള്ള ഈ ഒരുരുള അന്നമാണ് സത്യം എന്ന് പറഞ്ഞാലും, ഒരു സൃഷ്ടിയെ കൊണ്ടും ഒരു മഹ്ലൂഖിനെ കൊണ്ടും ഒരു മഹ്ലൂഖും സത്യം ചെയ്തുകൂടാ. ഇസ്ലാമിൻ്റെ വളരെ കണിശമായ ആ നിർദ്ദേശത്തിന് വിരുദ്ധമായി കണ്ണൂരിൽ നടക്കുന്ന അരട്ടക്കപ്പള്ളിയിലെ സത്യത്തിൻ്റെ കയറിൽ പിടിക്കാൻ ഹിന്ദുക്കൾ വരുമ്പോൾ അവിടെയുള്ള മുസ്ലിം സഹോദരന്മാർ പ്രത്യുപകാരമായിട്ട് മാണിക്കക്കാവിലെ പ്രതിഷ്ഠയുടെ മുമ്പിൽ പോയി അനുഗ്രഹത്തിന് കരയുന്നു, ബർക്കത്തിന് വേണ്ടി തേടുന്നു, കഷ്ടതകൾ അവിടെ പങ്കുവെക്കുന്നു, അവരുടെ പ്രയാസങ്ങൾ അവിടെ പറയുന്നു. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തഖൂമുസ് സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതീ ബിൽ മുശ്രികീൻ വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മതീ അല്ലൗസാൻ. മുശ്രികീങ്ങളുടെ ചടങ്ങിലേക്ക് പോയി കൂടുകയാണ്, അതിനെ പോയി ആരാധിക്കുകയാണ്. ആ രൂപത്തിലുള്ള അവസ്ഥയോളം മുസ്ലിമേ, ഈ സൗഹാർദ്ദത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ സമുദായം ഇങ്ങനെ പോകാനെന്തേ കാരണം? അത് ചിന്തിച്ചോ, എന്തേ അങ്ങനെ പോകാൻ കാരണം? അവരെ പറഞ്ഞു പഠിപ്പിച്ചു, ഈ മുസ്ലിമീങ്ങളായ ഈ തട്ടമിട്ട ഉമ്മമാരടക്കമുള്ള ആളുകളെ നേതാക്കന്മാർ പഠിപ്പിച്ചു. സി എം ഇബ്രാഹിം എന്ന് പറയുന്ന ഒരറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അമ്മയുടെ മുമ്പിൽ പോയി വളരെയേറെ ഭക്തി നിർഭരമായ നിലക്ക് അനുഗ്രഹത്തിന് തേടിപ്പോയത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ പലരും പല അവസരങ്ങളിലും പോയത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തേ അവരെയൊക്കെ കുറ്റം പറയേണ്ടതുണ്ടോ? അവർക്കൊക്കെ ആരാണ് മസ്അല പഠിപ്പിച്ചു കൊടുത്തത്? അതൊക്കെ ചെറുക്കല്ലെന്ന ആ പച്ചക്കൊടി ആരാണ് അവർക്ക് ഉയർത്തിക്കാണിച്ചത്? അത് മറ്റാരുമല്ല, ഈ സമുദായത്തിലെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ മറുപടി പറയാൻ വളരെയേറെ പാടുപെടേണ്ടി വരില്ലേ പ്രിയപ്പെട്ടവരെ? അവർ ജനങ്ങളോട് പറഞ്ഞു, ശിർക്ക് വരണമെങ്കിൽ നീ എവിടെയും പോയി അനുഗ്രഹം തേടിയാലും പ്രശ്നമല്ല, ആരുടെ മുമ്പിലും നീ പോയി കൈകൂപ്പിയാലും പ്രശ്നമില്ല, കൈകൂപ്പൽ പോകട്ടെ, നീ കുനിഞ്ഞാലും നീ അവിടെ മുട്ടുമടക്കിയാൽ ും എന്ത് തന്നെ ഗോഷ്ഠി നീ കാണിച്ചാലും, ആ പുസ്തകത്തിലെ പ്രയോഗമാ ഞാൻ പറയുന്നത്, എന്ത് തന്നെ ഗോഷ്ഠി നീ അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ പോയി കാണിച്ചാലും അതൊന്നും ആരാധനയാവില്ല. കാരണം എന്താണ്? ആ വ്യക്തികൾക്ക് സ്വയം കഴിവുണ്ട് എന്ന് നീ വിശ്വസിക്കാത്തിടത്തോളം,
സ്വന്തമായി അവർക്ക് കഴിവുണ്ടെന്ന് വിശ്വസിക്കാത്തിടത്തോളം നീ ആരുടെ മുമ്പിൽ പോയി എന്ത് ഗോഷ്ഠികൾ കാണിച്ചാലും അതൊന്നും ശിർക്കല്ല, അതൊന്നും അവർക്കുള്ള ആരാധനയാവില്ല. ഈ ഒരു ഫത്വയുടെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇങ്ങനെ പോകുന്നു. അതുകൊണ്ടല്ലേ അതാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി നബീസുമ്മ തേങ്ങി എന്ന് പത്രം റിപ്പോർട്ട് ചെയ്തത്, ജസീറമോളെ തുലാഭാരത്തിന്റെ തട്ടിലിരുത്തി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കുഞ്ഞുണ്ടാകാൻ വേണ്ടി നേർച്ച നേർന്നിട്ട് പൂവൻപഴം കൊണ്ട് തുലാഭാരം നടത്തി എന്ന് പറഞ്ഞത്, പാൽപായസം കൊണ്ട് മുസ്ലിം കുട്ടിക്ക് തുലാഭാരം എന്ന് പത്രങ്ങൾ അതാ ബോക്സ് ന്യൂസായി റിപ്പോർട്ട് ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആരാണ് ഉത്തരവാദി? പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്വന്തമായി കഴിവുണ്ട്. അതുപോലെ സ്വന്തമായി കഴിവുള്ളവരാണ് ഈ പോകപ്പെടുന്ന വ്യക്തികൾ എന്ന് വിശ്വസിച്ചാലല്ലാതെ ആരാധനയാവില്ല എന്ന് പഠിപ്പിച്ചതാണ് സർവ അപകടത്തിൻ്റെയും കാരണമായത്. അതാണ് ജനങ്ങളോട് മുജാഹിദ് പ്രസ്ഥാനം എന്നും വളരെ പ്രാധാന്യപൂർവ്വം പറയുന്നത്. ഇസ്ലാം പറയുന്നു, ജനങ്ങളെ അങ്ങനെ വിശ്വസിക്കരുത്. അള്ളാഹിനെപ്പോലെ സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമല്ല ശിർക്ക് വരിക, അള്ളാഹിനെപ്പോലെ കേൾക്കുന്നവരും കാണുന്നവരുമൊക്കെയുണ്ട് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതാ ഇസ്ലാം നിശ്ചയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, കാരണങ്ങൾ. ആ പരിധി വിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോഴല്ലേ ചില ആളുകൾ ചോദിക്കാണ്, ജീവിച്ചിരിക്കുന്ന കാലത്തൊരാളോട് അയാൾക്ക് കഴിയുന്നൊരു സഹായം ചോദിക്കുന്നത് ശിർക്കല്ലെങ്കിൽ മരണശേഷം ചോദിക്കുന്നതും ശിർക്കല്ല. എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്! അതാ നിങ്ങൾ ചിന്തിക്കൂ, ഇത്ര മടയന്മാരാണോ സമൂഹം? ആലോചിച്ചുകൂടെ, ഒരു ഡോക്ടർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ ആ ഡോക്ടറെ സമീപിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് സുഖമില്ല, എൻ്റെ രോഗം സുഖപ്പെടുത്താൻ വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ പഠിച്ചിട്ടുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ രോഗം മനസ്സിലാക്കിയിട്ട് തനിക്കാവശ്യമായ മരുന്ന് കുറിച്ച് തരാനാണ് ആ ഡോക്ടറോട് ഞാൻ പോയിട്ട് ആവശ്യപ്പെടുന്നത്. അതേ ഡോക്ടർ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഡോക്ടറുടെ ഖബറിന്റെ സമീപത്ത് പോയിട്ടോ, അതല്ലെങ്കിൽ ഇനി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയോ മരിച്ചതിന്റെ ശേഷമോ വിദൂരമായ സ്ഥലത്ത് വെച്ചോ ആ നിലക്കൊക്കെ ഡോക്ടറെ എന്റെ രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് ഒരാൾ പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണോ അല്ലേ എന്ന തർക്കം അവിടെ ഇരിക്കട്ടെ, പ്രാർത്ഥന എന്ന് പറയണോ എന്ന തർക്കം അവിടെ ഇരിക്കട്ടെ, പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഈ രണ്ട് വിളികളും ഒരുപോലെയാണോ? രണ്ട് കാര്യവും ഇസ്ലാം അനുവദിച്ചതാണോ? അതാ ജീവിച്ചിരിക്കുന്ന ഡോക്ടറോട് പോയിട്ട് രോഗശമനത്തിന് വേണ്ട മരുന്ന് ആവശ്യപ്പെടുന്നതും അയാൾ മരിച്ചതിൻ്റെ ശേഷം ഖബറും പുറത്തു പോയിട്ടോ, അതല്ലെങ്കിൽ ദൂരെ നിന്നുകൊണ്ടോ എവിടെയെങ്കിലും വെച്ചോ ഡോക്ടറെ എൻ്റെ രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെയാണോ? ഒന്നാമത്തേത് ഇസ്ലാം അനുവദിച്ചതാണ്, പലപ്പോഴും അത് നിർബന്ധവുമാണ്. രണ്ടാമത്തെ രീതിയോ അത് ശിർക്കാണ്, അത് പാടില്ലാത്തതാണ്. ഇത് മനസ്സിലാകാത്തവർ ആരാ സമുദായത്തിലുള്ളത്? ഒരു കൂട്ടർ പറയണത് രണ്ടു ഒന്നാ, രണ്ടു ഒന്ന് തന്നെയാണ്. അതാണ് എല്ലാ അപകടങ്ങളിലേക്കും മനുഷ്യനെ എത്തിച്ചത്. അതൊരു വിഷയല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അള്ളാഹിനെപ്പോലെ എല്ലാം കാണുന്നവരും കേൾക്കുന്നവരും അറിയുന്നവരൊക്കെ സൃഷ്ടികളിലുണ്ട്, അവർക്കങ്ങനെ കഴിയും. ആ അടിസ്ഥാനത്തിൽ തന്നെ അവരെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാനും തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം കാണാൻ കഴിവുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയട്ടെ, മമ്പുറത്തെ തങ്ങളെ ഒരാൾ വിളിക്കുകയാണ്, മമ്പുറത്തെ തങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദര വളരെ മനസ്സ് തുറന്നുകൊണ്ടെന്ന് ആലോചിച്ചു നോക്ക്, മമ്പുറത്തെ തങ്ങളെ രക്ഷിക്കണേ എന്നൊരു മുസ്ലിം പറയുമ്പോ, ഒരാൾ പറയുമ്പോ എന്താണ് അയാളുടെ ലക്ഷ്യം, എന്താണ് അയാളുടെ വിശ്വാസം? എൻ്റെ വിളി മമ്പുറത്തത്തങ്ങൾ കേൾക്കുന്നുണ്ട്, വിളിക്കുന്ന എന്നെ മമ്പുറത്തത്തങ്ങൾ കാണുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിലെ വിചാര വികാരങ്ങൾ പോലും കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങടെ കൽബകം എന്നോവർ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. മൊഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി
പറഞ്ഞതാണെങ്കിലും ഇന്ന് ലോകത്ത് ഇവരാരെയെല്ലാം വിളിക്കുന്നുവോ അവരെ കുറിച്ചൊക്കെയുള്ള വിശ്വാസം അങ്ങനെയാണ്. അപ്പൊ എന്നെ കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്, എന്റെ വിചാര വികാരങ്ങൾ ഒരു വേള ഞാൻ പറയാതെ തന്നെ അറിയുന്നുണ്ട്. അങ്ങനെ എന്റെ കാര്യങ്ങളിൽ എന്നെ സഹായിക്കാനും രക്ഷിക്കാനുമൊക്കെ അല്ലാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ സഹായിക്കും. ആ വിശ്വാസ പ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർത്തു കൊണ്ടിരിക്കുന്നത്. ദർഗയിൽ പോയിട്ട് മമ്പറത്ത് പോയിട്ട് ഒരുത്തം പാടുന്നത് എന്താ, എന്താണ് അവൻ പാടുന്നത്? അല്ലെങ്കിൽ മമ്പറത്ത് പോയിട്ട് പാടുന്ന വരികൾ എന്താണ്? قد كان قبل الوسيما سيديا نيل المرامي كن لي سيدي معينا في كل حال كنينا من كل محن قريبا سيديا نيل المرامي അങ്ങയുടെ റൗള, അങ്ങയുടെ ഖബർ ആ റൗളാനാണ് പറയുന്നത്. ആ തോപ്പ്, സ്വർഗത്തോപ്പ് ഞാനിതാ സന്ദർശിച്ചിരിക്കുന്നു. എന്തിന്? അതാ ഖബർ സന്ദർശനം ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ളത്. ഒരു വ്യക്തി ഖബർ പോയി കാണുമ്പോ അവന്റെ മനസ്സിൽ പരലോകബോധമുണ്ടാകാനാണ്, മരണചിന്തയുണ്ടാകുവാനാണ്. അതുപോലെ തന്നെ ആ ഖബറിൽ കിടക്കുന്ന വരേദാത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുവാനുമാണ്. ഇതല്ലേ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഖബർ സിയാറത്ത്? ആ സിയാറത്തിന്റെ പേരും പറഞ്ഞ് മമ്പുറത്തെത്തുന്നവനും അല്ലാതെ വീട്ടിൽ വെച്ച് മമ്പുറമ്മ ഒലിത് ചൊല്ലുന്നവനും പറയുന്നത് അതാ അങ്ങയുടെ ഏറ്റവും അന്യമായ റൗളയെ ഞാൻ സന്ദർശിച്ചിരിക്കുന്നത്. അശുക്കൂയി ലൈക സഖീമാ, രോഗിയാണ്, രോഗമുള്ളവനാണ്, രോഗത്തിന്റെ ശിഫയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സഫലീകരിച്ചു തരുന്ന എന്റെ നേതാവേ, കുല്ലിയ സീദി മുഴീന ഫി കുല്ലി ഹാലിൻ കനീന മിൻ കുല്ലി മിഹനിൻ ഖരീബ സീദിയ നൈലൽ മറാമി, എല്ലാ പരീക്ഷണങ്ങളിലും എനിക്ക് ബാധിച്ച എല്ലാ ആപത്തുകളിലും എന്നെ സഹായിക്കണേ. ഞാൻ അങ്ങയുടെ കുഞ്ഞടിമയാണ്, ഞാൻ അങ്ങയുടെ ചെറിയ എളിയവരടിമയാണ്. ഇന്നിയുഴു ബൈദുൻ ദലീലുൻ തലീബു ശിഫ അഹലീലു, അങ്ങയിൽ നിന്ന് ശിഫ ആഗ്രഹിക്കുന്ന ഒരു രോഗിയാണ് ഞാൻ. ഇങ്ങനെ മമ്പുറത്തെ തങ്ങളെ വിളിച്ചുകൊണ്ട് തേടുമ്പോ, ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, സ്വഹാബത്ത് ഇങ്ങനെ തേടിയവരാണോ? ഈ തങ്ങളുടെയൊക്കെ നേതാവായ, ലോകത്തിന്റെ മുഴുവൻ നേതാവായ, ലോക മുസ്ലിമീങ്ങളുടെ കരളിന്റെ കഷ്ടമായ, ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഹബീബായ തഹാ റസൂലുള്ളാഹി മദീനയിൽ ജീവിച്ചിരിക്കുന്ന നേരത്ത് പോലും നമ്മുടെ നേതാക്കളായ സ്വഹാബ കിറാം അല്ലാന്റെ റസൂല് കേൾക്കാത്ത സ്ഥലത്ത് വെച്ചെങ്കിലും, യാ റസൂലല്ലാഹ്, യാ നബീ അല്ലാഹ്, ഞാൻ രോഗിയാണ് നബിയേ, ഞാൻ വിശപ്പുള്ളവനാണ് നബിയേ, ഞാൻ കഷ്ടപ്പാടുള്ളവനാണ് നബിയേ, എന്നെ സഹായിക്കണേ. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹയാത്ത് കാലത്തെങ്കിലും ആരെങ്കിലും അവിടുത്തെ വിളിച്ചുകൊണ്ട് അതാ അവിടുന്ന് കേൾക്കാത്ത സ്ഥലത്ത് വെച്ച് പോയി പറഞ്ഞിട്ടുണ്ടോ? രോഗികളായ ആളുകൾ നബിതങ്ങളെ സമീപിച്ചിട്ടുണ്ട്, വെള്ളമില്ലാത്തപ്പോൾ സമീപിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥനയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവിതകാലത്തെങ്കിലും മദീനയിൽ വെച്ചോ മക്കയിൽ വെച്ചോ സ്വഹാബത്ത് ആരെങ്കിലും ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽക്കാണെന്ന നിലക്ക് എല്ലാം കേൾക്കും, അതാ നബി തങ്ങൾ അടുത്തുപോയി സംസാരിച്ചോളണം എന്നില്ല,
ദൂരെ വെച്ച് വിളിച്ചാലും റസൂലുള്ള കേൾക്കും, ദൂരെ വെച്ച് സംസാരിച്ചാലും റസൂലുള്ള അറിയും, ദൂരെ നിൽക്കുന്ന ഞങ്ങളെയും റസൂലുള്ള കാണും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സ്വഹാബത്ത് മനസ്സിലാക്കിയോ? സ്വഹാബത്ത് അങ്ങനെ വിശ്വസിച്ചവരാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനോളം ഉയർന്നവരായി ലോകത്ത് അവിടുത്തെ അനുയായികളുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? സ്വഹാബത്തിന്റെ സ്ഥാനത്തേക്ക് എത്താൻ ഇനി ഖിയാമത്ത് നാൾ വരെ ഒരു വലിയന് സാധിക്കുമോ? ആ സ്വഹാബത്തിന്റെ ധാരണ എന്താണ്? ജീവിച്ചിരിക്കുന്ന കാലത്ത് വരെ അവർക്ക് എല്ലാം അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഉഹദ് യുദ്ധക്കളത്തിലതാ, ഉഹദ് യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന നേരത്ത് ഒരു കിംവദന്തി ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് പരക്കുകയാണ്. എന്താണ് കിംവദന്തി? ശത്രുക്കൾ അഴിച്ചുവിട്ടവര് റൂമറാണ്, ശത്രുക്കൾ അഴിച്ചുവിട്ടവര് തെറ്റിദ്ധാരണയാണ്. മുസ്ലിമീങ്ങളെ പകയ്ക്കാൻ വേണ്ടി, മുസ്ലിമീങ്ങളെ അന്താളിപ്പിക്കാൻ വേണ്ടി ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റിദ്ധാരണ ഉഹദ് യുദ്ധക്കളത്തിൽ പരത്തുകയാണ്. അതെന്താണെന്നല്ലേ? ഖദ് ഖുതില മുഹമ്മദ്, മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു, മുഹമ്മദിന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. അതാ കേട്ട സഹാബിമാരൊക്കെ പലരും യുദ്ധക്കളം വിട്ടോടുകയാണ്. നേതാവ് വഫാത്തായി പോയെങ്കിൽ, നമ്മുടെ നേതാവ് മരിച്ചു പോയെങ്കിൽ, നമ്മുടെ നേതാവ് ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞെങ്കിൽ ഇനി നമ്മളെന്തിന് ഇവിടെ നിൽക്കാനാ എന്നും പറഞ്ഞ് യുദ്ധക്കളം വിട്ടോടിയ സ്വഹാബത്ത് വരെ ഉണ്ടായില്ലേ? എന്താണ് കാരണം? എന്താണ് കാരണം നിങ്ങൾ മനസ്സിലാക്കിയോ? അങ്ങനെ തൻ്റെ അരുമ ശിഷ്യന്മാര് ഉഹദ് യുദ്ധക്കളത്തിൽ വെച്ച് താൻ അവിടെ ഉണ്ട് എന്ന വിവരമറിയാതെ, താൻ ഹയാത്തിലുണ്ടെന്ന വിവരമറിയാതെ, ഞാൻ മരിച്ചു, ഞാൻ വഫാത്തായി എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വഹാബത്ത് പോകുമ്പോ അല്ലാന്റെ റസൂലത അവരെ തിളിച്ച് വിളിക്കുന്നു, ഓടല്ലേ സഹാബിമാരെ, ഓടല്ലേ സഹാബിമാരെ, അനഫീക്കും, ഞാൻ നിങ്ങളിൽ ജീവിച്ചു ിരിപ്പുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ നിങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട്, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ, ഞാൻ ഹയാത്തിലുണ്ട്, ഞാൻ ഈ യുദ്ധക്കളത്തിലുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് ഒരു പാറപ്പുറത്തിരുന്നു കൊണ്ട് ഓടിപ്പോകുന്ന സഹാബിമാരെ വിളിക്കുന്നു. വിളി കേൾക്കാതെ പലരും ഓടുകയാണ്. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സഹാബത്ത് അതാ ഏതാനും വാരകൾക്കപ്പുറം ഞങ്ങളുടെ കരളിന്റെ കഷ്ടമാണ് നേതാവ് ഹയാത്തിൽ അവിടെ ഇരിക്കുന്നു എന്ന വിവരം പോലും അറിയാതെയാണ് ഉഹദീങ്ങൾ ഓടുന്നത് എന്ന് പറയുമ്പോ, ജീവിച്ചിരിക്കുന്ന കാലത്ത് വരെ എല്ലാം കാണാൻ സ്വഹാബാക്കളായ ഔലിയാക്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? സ്വഹാബാക്കളായ ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? സ്വഹാബാക്കളായ ഔലിയാക്കൾക്ക് അതാ ആ വിളി പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ തെറ്റിദ്ധാരണ ണയിലകപ്പെട്ടു പോയില്ലേ? ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, നേതാക്കൾ സ്വഹാബത്താണെന്ന് പറഞ്ഞാൽ മതിയോ? ഞങ്ങൾ സ്വഹാബത്തിനെ ആദരിക്കുന്നവരാണ്, ഞങ്ങൾ സ്വഹാബത്തിനെ ബഹുമാനിക്കുന്നവരാണ്. ഓ മുജാഹിദേ, നിങ്ങൾ സ്വഹാബത്തിനെ തള്ളുന്നവരാണ് എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? ആ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചവർക്കല്ലേ രക്ഷയുള്ളൂ? നിങ്ങളേതൊന്നിൽ വിശ്വസിച്ചുവോ ആ നിലക്ക് വിശ്വസിച്ചവരല്ലാത്ത മുഴുവൻ ആളുകളും വഴികേടിലല്ലേ? പരിശുദ്ധ ഖുർആൻ ആശയം സംസാരിച്ചിട്ടില്ലേ? അപ്പൊ നിങ്ങൾ നോക്കൂ, സ്വഹാബത്തിന്റെ നിലപാട് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിലപാട് എന്താണ്? ഹയാത്ത് കാലത്ത് പോലും എല്ലാം കാണാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, എല്ലാം കേൾക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല, എല്ലാം അറിയാൻ അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലും അതാ വിളിച്ചുകൊണ്ട് ഇപ്പോഴും പറയുകയാണ്, യാ റസൂലല്ലാഹ് ഉൻദുർനാ, ഞങ്ങളെ നോക്കണം നബിയേ, ഞങ്ങളുടെ അവസ്ഥ അങ്ങറിയുന്നില്ലേ നബിയേ, അതിരിക്കീനാ, ഞങ്ങളെ കൈപിടിക്കണേ, ഖുദ്ബി ഐദീനാ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് പറയുമ്പോ, സ്നേഹത്തോടെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്തുണ ഇതിനുണ്ടോ? സ്വഹാബത്തിന്റെ പിന്തുണയുണ്ടോ? അതാ അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ നല്ലവരായ മനുഷ്യന്മാർ ഈ ലോകത്ത് പഠിപ്പിച്ച ആദർശം എന്താണ്?
ലാ ഇലാഹ ഇല്ലല്ലാ അവരെക്കാൾ മനസ്സിലാക്കിയവരാണോ നമ്മൾ? അല്ലല്ലോ. അവരാണല്ലോ കൃത്യമായി അത് മനസ്സിലാക്കിയവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ല കാണും പോലെ കാണുന്നവരുണ്ടെന്ന്, അല്ല കേൾക്കും പോലെ കേൾക്കുന്നവരുണ്ടെന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് ജീലാനി അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് സ്ഥലം ഏത് സ്ഥലത്ത് വെച്ച് വിളിച്ചാലും, ഏത് സമയത്ത് വിളിച്ചാലും, ഏത് ഭാഷയിൽ വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും അവരതൊക്കെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, ഉത്തരം ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഇസ്ലാം വലിയ വിരോധമായി കൊണ്ട് പറഞ്ഞിട്ടുള്ള ശിർക്ക് തന്നെ. ഇത് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ തർക്കങ്ങൾ? എല്ലാവർക്കും ഇതറിയാവുന്ന യാഥാർത്ഥ്യമല്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിതി തന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇന്ന് സമൂഹത്തിൽ ഗൈബ് അല്ലാഹു അല്ലാത്തവർക്കും അറിയുമെന്ന് സമർത്ഥിക്കാനാണ് ആളുകൾ ഇന്ന് പാടുപെടുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര ഗുരുതരമാണ് ഈ ഒരു വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ. അതല്ലേ, അല്ല കാണും പോലെ കാണും, കേൾക്കും, അറിയും, കഴിയും എന്നൊക്കെ പറയുമ്പോ ഗൈബ് എന്ന് പറയുന്ന മുസ്ലിമീങ്ങളെ എല്ലാ ആളുകളും വളരെ ഗൗരവത്തോടുകൂടെ ഒരു സാങ്കേതികമായ പദമായിട്ട് പഠിക്കുകയും പറയുകയും ചെയ്യുന്ന പദമല്ലേ ഗൈബ്? എന്താണ് ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യമായ കാര്യങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത, ഒരു നിലക്കുമുള്ള ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒട്ടേറെ കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള എല്ലാ അറിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം അധിഷ്ഠിതമാണ്. മറഞ്ഞ കാര്യം ലോകത്ത് അല്ലയല്ലാതെ അറിയൂല. അത് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ഒരു സുന്ദരമായ ലളിതമായ ഒരു സത്യമല്ലേ? സൂറത്തുൽ ജിന്നിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, ആലിമുൽ ഗൈബി ഫലാ യുളഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മനിർതദാ മിർ റസൂൽ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. സൂറത്തുൽ ജിന്നിലെ 26-ാമത്തെയും അതുപോലെ തന്നെ 27-ാമത്തെയും ആയത്തിൽ അല്ലാഹു പറയുന്നു. എന്താണ് അല്ലാഹു പറയുന്നത്? അദൃശ്യത്തെ അറിയുന്നവൻ എത്രേ അവൻ. അല്ലാഹനെ പറ്റി അല്ല പറയുകയാണ്, ആലിമുൽ ഗൈബി, അദൃശ്യത്തെ അറിയുന്നവൻ എത്രേ അവൻ. എന്നാൽ ഫലാ യുളഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മനിർതദാ മിർ റസൂൽ, എന്നാൽ തൻ്റെ അദൃശ്യ കാര്യങ്ങളെ പറ്റി അവൻ ഒരാൾക്കും വെളിവാക്കി കൊടുക്കുന്നതല്ല, അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ളവല്ല റസൂലിനുമല്ലാതെ. എന്താണിവിടെ ഗൗരവമായി അല്ല പഠിപ്പിച്ച കാര്യം? ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, അടിസ്ഥാനപരമായ കാര്യമാണ് ഈ പറയുന്നത്. ജനങ്ങൾ ഇന്ന് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, മക്ബറകളിൽ പോയി തേട്ടം നടത്തുന്നുണ്ടെങ്കിൽ, അവരെ അവിടെ വെച്ചോ അല്ലാതെയോ ഒക്കെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ വിശ്വാസത്തിൽ അവർക്കിതൊക്കെ കാണാനും കേൾക്കാനും അറിയാനും കഴിവുണ്ടെന്ന ആ ധാരണയല്ലേ ഉള്ളത്? ഖുർആനദാ ആ ധാരണയെ ശക്തമായി തിരുത്തുകയാണ്. അദൃശ്യം അറിയുന്നവൻ അല്ലാഹു അത്രേ. എന്നാൽ തൻ്റെ അദൃശ്യ കാര്യങ്ങളെ പറ്റി അവൻ ഒരാൾക്കും വെളിവാക്കി കൊടുക്കുന്നതല്ല. മറഞ്ഞ കാര്യം അല്ലാഹു ഒരാൾക്കും വെളിവാക്കി കൊടുക്കുന്നതല്ല. ഇതുമാത്രം ഇങ്ങ് കേട്ടാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലൊരു സംശയം തലപൊക്കും. അതാ കഴിഞ്ഞു പോയ അമ്പിയാക്കളെ പറ്റി നമുക്ക് വിവരം തന്നത് അല്ലാഹുവിൻ്റെ റസൂലിലൂടെയല്ലേ. വരാൻ പോകുന്ന അന്ത്യനാളിൻ്റെ ലക്ഷണം ിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനങ്ങളിൽ നിന്ന്, അവിടുത്തെ അധ്യാപനങ്ങളിൽ നിന്നല്ലേ. സ്വർഗത്തെക്കുറിച്ച് പഠിച്ചത്, നരകത്തെക്കുറിച്ച് പഠിച്ചത് ആരും പോയി കണ്ടുവന്ന് പറഞ്ഞതല്ലല്ലോ. അതൊക്കെ മറഞ്ഞ കാര്യങ്ങളല്ലേ. അതൊക്കെ നമുക്ക് വെളിവാക്കി പറഞ്ഞു തന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെയല്ലേ നമുക്കങ്ങനെ മനസ്സിലായത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്നതുകൊണ്ട് വന്നില്ലേ എന്ന് ഏതൊരു സാധാരണ മനസ്സിലും നിഷ്കളങ്കമായി ഉത്ഭവിക്കുന്ന ചോദ്യമാണ്. അതറിയുന്നവനായ റബ്ബ് അത് പറഞ്ഞ ഉടനെ തന്നെ പറയുന്നു, ഇല്ലാ മനിർത്തദാ മിർ റസൂൽ, അവൻ വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇല്ലാ മനിർത്തദാ മിർ റസൂൽ, അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള വല്ല റസൂലിനുമല്ലാതെ.
അപ്പോ അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ അവൻ ഉദ്ദേശിക്കുന്ന ചില പ്രവാചകന്മാരിലൂടെ അവൻ വെളിപ്പെടുത്തും. ആ വഹി അവർക്ക് കിട്ടുമ്പോൾ ആ അറിയിച്ചു കൊടുത്ത യാഥാർത്ഥ്യങ്ങളാണ് പ്രവാചകൻ പറഞ്ഞു തരുന്നത്. അങ്ങനെ വഹി കിട്ടാത്ത, അറിയിപ്പ് കിട്ടാത്ത കാര്യങ്ങളിൽ പ്രവാചകന് പോലും മറഞ്ഞ കാര്യം അറിയുന്നതല്ല എന്ന വസ്തുത പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ഈ ആയത്തിൽ നിന്ന് മുസ്ലിമേ എന്താണ് എല്ലാവർക്കും മനസ്സിലായത്? അദൃശ്യങ്ങളൊക്കെ അറിയുന്നവൻ അല്ല മാത്രമാണ്, എന്നാൽ അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ളവല്ല റസൂലിനും അവൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ അവൻ വെളിവാക്കി കൊടുത്തേക്കും. അപ്പോൾ നമുക്കതറിയാനും സാധിക്കും എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ആ റസൂലിന് തന്നെയും ആ വഹയുകൾ കൊണ്ടുവരുമ്പോ അതിന് നൽകുന്ന പ്രൊട്ടക്ഷൻ എത്രമാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ തുടർന്നു കൊണ്ട് പറയുന്നുണ്ട്. ഫൈന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. അത്ര സുരക്ഷിതമായ നിലക്ക്, ഒരു മായവും കലരാത്ത നിലക്ക്, ഒരാളിലൂടെയും ഒരു സ്വാധീനവും ചേരാത്ത നിലക്ക്, അതാ റബ്ബത് കൃത്യമായിട്ട് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ളവല്ല റസൂലിനുമല്ലാതെ. അത് മലക്കിൽ നിന്നുള്ള റസൂലാണെങ്കിലും ബഷറിൽ നിന്നുള്ള അഥവാ മനുഷ്യരിൽ നിന്നുള്ള റസൂലുമാകാം. അതല്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് കൈബറിയുമെന്ന് മുസ്ലിമേ നമുക്ക് പറയാൻ പറ്റുമോ? ഔലിയാക്കൾക്കും കൈബറിയാം, തങ്ങന്മാർക്കും കൈബറിയാം, ബീവിമാർക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയാം. അവർക്കും ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല അറിയിച്ചു കൊടുക്കും. അങ്ങനെ അവരോടും നമുക്ക് പോയി പ്രശ്നങ്ങൾ പറയാം. അവർ നമ്മെ കാണുകയാണ്, അവർ നമ്മെ കേൾക്കുകയാണ്, അവർ നമ്മുടെ മനസ്സിലെ വിചാര വികാരങ്ങൾ അറിയുകയാണ് എന്ന് വിശ്വസിക്കാൻ മുസ്ലിമേ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് സാധ്യമാണോ? അല്ല എന്ന് നൂറുവട്ടം ഉറപ്പുള്ള യാഥാർത്ഥ്യമല്ലേ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, വളരെ ഖേദകരമായൊരു കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ കൈക്രിയ നടത്താൻ തയ്യാറായിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, നിങ്ങൾ അറിഞ്ഞോ പ്രിയപ്പെട്ടവരെ, മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന, അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അഖീദ പഠിപ്പിക്കുന്ന സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡുകാരുടെ പാഠപുസ്തകം നിങ്ങളൊന്ന് നോക്കൂ. സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകമാണ് ഞാൻ ഈ കാണിക്കുന്നത്. കിതാബുൽ അഖീദ ലിസ്സഫിൽ ഖാമിസ്, വിശ്വാസം പഠിപ്പിക്കുന്ന കിതാബാണ്. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിദ്ധീകരണമാണ്. ആ പുസ്തകത്തിലതാ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള ഏഴാമത്തെ പാഠത്തിന്റെ പേര് ഇൽമുൽ ഗൈബ്. ഇൽമുൽ ഗൈബ്, മറഞ്ഞ കാര്യം, മറഞ്ഞ കാര്യത്തെ പറ്റിയുള്ള. അതിങ്ങനെ പറഞ്ഞിട്ട് അവസാന ഒരായത്ത് കുറേ പറയാനുണ്ട് പ്രിയപ്പെട്ടവർ, അതിൻ്റെ കാമ്പ് മാത്രമാണ് വായിക്കുക. അവസാന പാഠം അവസാനിപ്പിക്കുന്നത് എന്താ നിങ്ങൾ നോക്കൂ. ഖാലല്ലാഹു തആല അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ആലിമുൽ ഗൈബി ഫലാ യുളഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മനിർത്തദാ. അവിടെ അവസാനിച്ചു. എന്നിട്ട് സൂറത്തുൽ ജിന്ന് 26-ാമത്തെ ആയത്ത്, നിങ്ങളിതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയോ? ആയത്തെ സൂറത്തുൽ ജിന്നിലെ 26-ാമത്തെ ആയത്ത് എന്താണ്? ആലിമുൽ ഗൈബി ഫലാ യുളഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മനിർത്തദാ. ഓ പ്രിയപ്പെട്ട സഹോദരാ, പരിശുദ്ധ ഖുർആൻ ഒന്നെടുത്ത് മുമ്പിൽ വെക്ക്, പരിശുദ്ധ ഖുർആൻ ഒന്നെടുത്ത് മുമ്പിൽ വെക്ക്, സൂറത്തുൽ ജിന്ന് മറിക്ക്, അതിൻ്റെ അവസാന ഭാഗത്തൊന്ന് കണ്ണു തുറന്ന് നോക്ക്. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡുകാരൻ്റെ അഞ്ചാം ക്ലാസ്സിലെ അഖീദ പുസ്തകവും തുറന്നു വെക്ക്. എന്നിട്ടവർ പറഞ്ഞ 26-ാമത്തെ ആയത്ത് നോക്കൂ. 26-ാമത്തെ ആയത്ത് എന്താണ് വാസ്തവത്തിൽ ഖുർആനിലുള്ളത്? ആലിമുൽ ഗൈബി ഫലാ യുളഹിറു അലാ ഗൈബിഹി അഹദാ. അതാ 26-ാമത്തെ ആയത്ത്. 26 അവിടെ അവസാനിച്ചു. ഇനി 27-ാം ആയത്ത് തുടങ്ങുകയാണ്. ഇല്ലാ മനിർത്തദാ മിർ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. ആശയം ഇവിടെ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞില്ലേ? അള്ളാഹു പറഞ്ഞതെന്താണ്? അദൃശ്യം അതെ അറിയുന്നവനത്രേ അവൻ. എന്നാൽ തൻ്റെ അദൃശ്യകാര്യങ്ങളെപ്പറ്റി അവൻ ഒരാൾക്കും വെളിവാക്കി കൊടുക്കുന്നതല്ല.
അതാണ് ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു വലാ ഗൈബിഹി അഹദാ. ഇനി അടുത്ത ആയത്ത് എന്താണ്? ഇല്ലാ മനിർത്തലാ മിർ റസൂൽ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. എന്താണ് അതിന്റെ അർത്ഥം വരിക? അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള വല്ല റസൂലിനുമല്ലാതെ. ശരിക്കും മനസ്സിലാക്കണം, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള വല്ല റസൂലിനുമല്ലാതെ എന്ന് ഖുർആൻ പറയുന്നിടത്ത് സമസ്ത കാരണതാ. വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകത്തിൽ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളുടെ മുമ്പിലേക്ക് ഈ ആയത്ത് കൊടുത്തപ്പോ കഷ്ണം വെട്ടിമുറിച്ചിട്ട് കട്ടിട്ടല്ലാതെ ഈ ആയത്ത് കൊടുക്കാൻ സമസ്തക്കാരന് സാധ്യമായില്ല. അവൻ കൊടുത്ത ആയത്ത് എന്താണ്? ഇല്ലാ മനിർത്തദാ, അവിടെ അവസാനിച്ചു. ഇല്ലാ മനിർത്തദാ അവിടെ അവസാനിച്ചു. ഖുർആനിലെ ആയത്ത് അവിടെ അവസാനിച്ചിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ഭാഗമല്ലേ എടുത്തു നീക്കിയിട്ടുള്ളത്? ഇല്ലാ മനിർത്തലാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരിക? അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ളവർക്കല്ല, തൃപ്തിപ്പെട്ടിട്ടുള്ളവരെ അല്ലാതെ. അടുത്തം കൊടുത്തു നോക്കൂ, താഴേതാ അർത്ഥം കൊടുത്തിരിക്കുന്നു. അതുകൂടെ പറഞ്ഞിട്ട് കുറച്ചുകൂടി പറയാനുണ്ട്. അല്ലാഹു ഗൈബ് അറിയുന്നവനാണ് കൊടുത്ത അർത്ഥമാണ്. ഈ ആയത്ത് കൊടുത്തിട്ട് നൽകിയ അർത്ഥമാണ് അല്ലാഹു ഗൈബ് അറിയുന്നവനാണ്. ഗൈബിന്റെ മേൽ അവൻ തൃപ്തിപ്പെട്ടവരെ അല്ലാതെ അവൻ വെളിവാക്കയില്ല. തൃപ്തിപ്പെട്ടവരെ എന്ന് മൊത്തത്തിൽ അങ്ങ് പറഞ്ഞുപോയി. മിർ റസൂൽ, തൃപ്തിപ്പെട്ട റസൂ അല്ല റസൂലിനുമല്ലാതെ എന്ന ഭാഗം എടുത്തു നീക്കിയത് എന്തിനാണ്? ഈ എല്ലാ തങ്ങന്മാരെയും എല്ലാ മുസ്ലിയാന്മാരെയും എല്ലാ ബിവിമാരെയും എല്ലാ ഹോജമാരെയും എല്ലാ ഉപ്പാപ്പമാരെയും എല്ലാ ഓച്ചിറ ഉപ്പാപ്പമാരെയും അതുപോലെ തന്നെ എല്ലാ പുതുപന്നാനി ബിവി അടക്കമുള്ള എല്ലാ രൂപത്തിൽ ുള്ള ആളുകളെയും അതിൻ്റെ അകത്തേക്ക് തിരുകി കയറ്റാൻ സമസ്തക്കാരാ. അല്ലാഹുവിൻ്റെ ഖുർആനിൽ ഈ കൈക്രിയ നിങ്ങൾ നടത്തിയെങ്കിൽ ഈ സമുദായം നിങ്ങളെ വിടാൻ പോകുന്നില്ല. ഇതാ ഉറക്കെ ഈ സമുദായത്തിൻ്റെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു, സാധുവായ എൻ്റെ വികാരം മാത്രമല്ല, ഖുർആനിനോട് സ്നേഹമുണ്ടോ? ഖുർആനിനോട് ഗുണകാംക്ഷയുണ്ടോ? സർവ മുസ്ലിമും പ്രതികരിക്കേണ്ട കാലമാണ്. ഇല്ലാ മനിർത്തദാ അവിടെ വഖഫ് ചെയ്യാൻ, അവിടെ വെച്ച് ആയത്ത് അവസാനിപ്പിക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? മിർ റസൂലിൻ, അവൻ തൃപ്തിപ്പെട്ട വല്ല റസൂലിനുമല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ ഹോജമാര് പുറത്തല്ലേ, ബീവിമാര് പുറത്തല്ലേ, തങ്ങന്മാര് പുറത്തല്ലേ? അങ്ങനെ പലരെയും നിങ്ങൾക്ക് ആ രൂപത്തിലുള്ള ആ കോളത്തിലേക്ക് തിരുകി കയറ്റാൻ ഇബിലീസ് നടത്തിയ ആ ഒരു തന്ത്രമല്ലാതെ മറ്റെന്ത് തന്ത്രമാണിത്? അതുകൊണ്ട് ഈ സമുദായത്തിന്റെ മുമ്പിൽ വെച്ച് ഉറക്കെ ഉറക്കെ ഇതാ ഈ സമുദായത്തോട് പറയുന്നു, ഇത് തിരുത്തിയിട്ടല്ലാതെ, ഇത് തിരുത്തിച്ചിട്ടല്ലാതെ ഈ സലഫി പ്രസ്ഥാനം, ഈ തൗഹീദി പ്രസ്ഥാനത്തിന്റെ എളിയവരായ പ്രവർത്തകന്മാർക്ക് ഇനി വിശ്രമമില്ല. അങ്ങനെ തിരുത്തിച്ച എത്രയോ സംഭവങ്ങളില്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ മറ്റേ ഗ്രൂപ്പുകാര് അതാ കൈക്രിയ നടത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോടും വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമു റസൂലു എന്നിടത്ത് റസൂല എന്ന് ഉകാരം അകാരമാക്കിയപ്പോ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എളിയവരായ പ്രവർത്തകന്മാര് രാജ്യത്തൊട്ടാകെ അതുയർത്തി കാണിച്ചപ്പോ സഖാഫികളുടെ കേന്ദ്രത്തിൽ ഞെട്ടലുണ്ടായി പോയി. അത് തിരുത്തിച്ച പാരമ്പര്യം ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പല്ല, എന്നാ ഡി കെ ഗ്രൂപ്പാ, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇല്ലാ മനിർത്തദാ എന്ന് മാത്രം വഖഫ് ചെയ്യാൻ ആര് നിങ്ങൾക്ക് ധൈര്യം തന്നു? ഇത് ഒരിടത്തല്ല. ഈ പാഠം കഴിഞ്ഞപ്പോ, ഈ പാഠം അവസാനിച്ചപ്പോ അതാ അത്തദിരീബാത്ത് അഭ്യാസം, ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ഗൈബ് എന്നാൽ എന്ത്? രണ്ടാമത്തെ ചോദ്യം, ഗൈബ് അല്ലാഹു അറിയിച്ചു കൊടുക്കും ആർക്കെല്ലാം? ഇത് പഠിച്ചവര് കുട്ടി എന്താണ് ഉത്തരം പറയുക എന്നത് ഉറപ്പല്ലേ? അതും കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം എന്താണ്? നബി തങ്ങൾക്ക് അല്ലാഹു ഗൈബ് അറിയിച്ചു കൊടുത്തതിന്റെ തെളിവാണ് അത് ഏത്?
പിന്നെ പറയുന്നു, നിങ്ങൾ നോക്കൂ, പൂരിപ്പിച്ച് സാരം എഴുതുക. ആയത്ത് കൊടുത്തിട്ട് ആയത്തിടക്ക് വിട്ടിട്ട് പൂരിപ്പിച്ച് സാരം എഴുതാൻ പറയുമ്പോ പോലും അപ്പോൾ പോലും സമസ്തക്കാരന് തോന്നിയില്ല ഇല്ലാ മനിർത്തല മിർ റസൂൽ എന്നെങ്കിലും ഒന്ന് എഴുതാൻ സമസ്തക്കാരന് തോന്നിയില്ല. പൂരിപ്പിച്ച് അർത്ഥം എഴുതാൻ ആയത്ത് കൊടുത്തതും ഇങ്ങനെ തന്നെ, ആലിമുൽ ഗൈബി ഡോട്ട് 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 ഇങ്ങനെ കുറെ കുത്തിട്ടിട്ട് ഇല്ലാ മനിർത്തല മനിർത്തല എന്ന് കഴിഞ്ഞിട്ട് ഖുർആനിലൊക്കെ ഒരായത്ത് അവസാനിപ്പിക്കുമ്പോൾ ഒരു റൗണ്ട് കൊടുക്കലില്ലേ ഒരു വഖഫിന്റെ ചിഹ്നമായിട്ട്, അതേ ചിഹ്നം ഇല്ലാ മനിർത്തല മിർ റസൂലിൻ എന്നതൊഴിവാക്കിയിട്ട് ഇല്ലാ മനിർത്തല എന്നിടത്ത് റൗണ്ടിട്ട് കൊടുത്തിട്ട് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളുടെ അഖീദ തെറ്റിക്കാൻ, അവരുടെ വിശ്വാസം തെറ്റിക്കാൻ, എല്ലാവർക്കും ഗൈബറിയും, എല്ലാവരും നമ്മുടെ വിളികൾക്കും, എല്ലാവരും നമ്മെ കാണുന്നുണ്ട്, ഔലിയാക്കളൊക്കെ നമ്മെ കാണുകയാണ് കേൾക്കുകയാണ്, അവർക്കെല്ലാം അറിയുമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഖുർആനിൽ നടത്തിയ ഈ അട്ടിമറി ഇത് തിരുത്തിച്ചിട്ടല്ലാതെ ഈ സമുദായം വിടൂല, മാപ്പ് തരൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഇതൊരു ദൗത്യമായി ഏറ്റെടുക്കണം, ഇതൊരു ബാധ്യതയാണ്, മതം ഗുണകാംക്ഷയാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചില്ലേ, ലിമൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ എന്തിനോടൊക്കെയാണ് നമ്മൾ നിഷ്കളങ്കത പാലിക്കേണ്ടത്, എന്തിനെയൊക്കെയാണ് നമ്മൾ ഗുണം പ്രതീക്ഷിക്കേണ്ടത്, അത് പറഞ്ഞ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞപ്പോ അള്ളാഹനോട് റസൂലിനോട് കിതാബിനോട് എന്ന ആശയം വരുന്ന പദം ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിനോട് കൂറു പുലർത്തുന്ന മുസ്ലിമേ, അള്ളാഹുവിന്റെ ഖുർആനുമായിട്ട് നിഷ്കളങ്ക സമീപനം സ്വീകരിക്കുന്ന മുസ്ലിമേ, ഈ അട്ടിമറിക്ക് ഇനി ക്ഷമിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്കെതിരെ ആയുധമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ബോംബെറിയൂല, സമസ്താലയത്തിന് വന്ന് ബോംബെറിയൂല, അക്രമിക്കൂല, ഒരു നിലക്കും ആ നിലക്കുള്ള ആയുധങ്ങളില്ല, അതൊരിക്കലും മുജാഹിദുകളുടെ ശൈലിയുമല്ല, ആദർശത്തെ ആദർശം കൊണ്ടാണ് നേരിടുന്നത്. നിങ്ങൾക്ക് ഖുർആനിനോട് പ്രതിപത്തിയുണ്ടോ? അള്ളാഹുവിന്റെ വചനങ്ങളിൽ കൈക്രിയ നടത്തുന്നതിൽ നിങ്ങൾക്ക് പടച്ചവനെ പേടിയുണ്ടെങ്കിൽ മാത്രം നിങ്ങളോട് വിനീതമായിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾ തിരുത്തണം, അതല്ലെങ്കിൽ ഇല്ല മനിർത്തല എന്നിടത്ത് നിങ്ങളായത്ത് അവസാനിപ്പിച്ച് റൗണ്ടിട്ടതിൻ്റെ കാരണം ഈ സമുദായത്തിൻ്റെ മക്കളോട് നിങ്ങൾ വിശദീകരിക്കണേ. അതറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. മാത്രമല്ല 26-ാമത്തെ ആയത്ത് ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ എന്നിടത്ത് അവസാനിച്ചു, 27-ാമത്തെ ആയത്തിനെയും കൂടി ഇങ്ങോട്ട് ചേർത്തു, അതും തന്നെയും ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഭാഗം മുറിച്ചെടുത്തിട്ട് 26-ന്റെ വാലിൽ ഫിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ 26 എന്നെണ്ണിയത്. ഇല്ലാ മനിർത്തദ അവിടെ അവസാനിപ്പിക്കുന്നത് അനീതിയാണ്, അക്രമമാണ്. അള്ളാഹുവിന്റെ ഖുർആനിന് സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനം കൊടുക്കുന്നവന്റെ സ്ഥാനം എവിടെയാണ്? അന്നാറ്, അത് നരകം തന്നെ. അതുകൊണ്ട് ഉത്തരവാദപ്പെട്ടവരോട് പറയുന്നു, ഈ രൂപത്തിലുള്ള പ്രവണതകൾ സമുദായത്തിൽ ഇപ്പോഴും തുടരുകയാണ്. ആയത്തുകളിൽ അട്ടിമറി, ഹദീസുകളിൽ അട്ടിമറി, ഹദീസുകളിൽ ഇല്ലാത്ത പ്രയോഗങ്ങൾ പറയുക, ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ സമുദായത്തിൽ ഈ വിശ്വാസം സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ പറയും, കണ്ടോ, അള്ളാഹുവിൻ്റെ റസൂലിനോട് വെറുപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തോട് ഇവർക്ക് വെറുപ്പാണ്, അതുകൊണ്ട് ഇവർ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ നാം സ്വലാത്ത് ചൊല്ലുന്നില്ല എന്നാണ് പ്രചരണം. കാരണം നമുക്ക് സ്വലാത്തിൻ്റെതായ പ്രത്യേക മജിലിസുകളും പാടങ്ങളിൽ അങ്ങനെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു സ്വലാത്തിൻ്റെ മജിലിസ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ലല്ലോ, സ്വഹാബത്ത് നടത്തിയിട്ടില്ലല്ലോ. അവരങ്ങനെ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പ്രത്യേകമായ വേദിയൊരുക്കിയിട്ട് ഒരു സ്വലാത്ത് എണ്ണം നിശ്ചയിച്ചു കൊണ്ടൊരു സ്വലാത്ത് ചെല്ലുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നില്ലല്ലോ. മാത്രമല്ല സ്വലാത്തിൻ്റെയൊക്കെ പോരിശ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി പറയും
പോലെ തന്നെയാണ് സ്വലാത്തിനെ കുറിച്ചും പോരിശ പറയുന്നത്. നിങ്ങൾ നോക്കൂ, സ്വലാത്തിനെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പുണ്യം. നിങ്ങൾ കേട്ടോ, സ്വലാത്തിന്റെ പേര് നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു പുണ്യ, നമ്മൾ ആരും അത് കേട്ടിട്ടില്ല. പക്ഷേ അവർ ജനങ്ങളോട് പറയുന്നു, മൂസാ നബി വടി കൊണ്ട് ബഹ്റിലടിച്ചതാ, എന്നിട്ട് പിളരാതാദ്യമേ നില കൊണ്ടതാ, ഉടൻ തന്നെ റബ്ബിൻ്റെ ആജ്ഞ യാസീൻ തങ്ങളിൽ ചൊല്ലേണ്ടതാണ് സ്വലാത്ത് പിന്നീടടിയതിൽ, ക്ഷണം തന്നെ ചൊല്ലിയടിച്ചു അപ്പോഴാണത്, പിളർന്നിട്ട് അതിലൂടെ കൗമ കടന്നത്. എന്താ ഇതിൽ പറഞ്ഞത്? മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം നമുക്കറിയില്ലേ. അതാ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സമുദ്രത്തിൽ അടിച്ചല്ലോ, ആ സമുദ്രത്തിൽ അടിച്ചപ്പോൾ ബഹ്റ് പിളർന്നു എന്ന ചരിത്രം നമുക്കറിയാം. ആ ചരിത്രത്തെ പറ്റി അത് നമുക്ക് മനസ്സിലായതിനും അപ്പുറം ഒരു പുതിയ കാര്യമാണ് ഇതിൽ കവി പറയുന്നത്. എന്താ? മൂസാ നബി വടി കൊണ്ട് ബഹ്റിൽ അടിച്ചതാ, എന്നിട്ട് പിളരാതാദ്യമേ നില കൊണ്ടതാ. മൂസാ നബി വടി കൊണ്ട് സമുദ്രത്തിൽ അടിച്ചപ്പോ സമുദ്രം പിളർന്നില്ല എന്നാണ്. സമുദ്രം പിളരാതെ നിന്നു, അടി കിട്ടിന്നല്ലാതെ സമുദ്രം അനങ്ങുന്നില്ല. അപ്പൊ എന്താ സംഭവം? ഉടൻ തന്നെ റബ്ബിൻ്റെ ആജ്ഞയാസീൻ തങ്ങളിൽ ചൊല്ലേണ്ടതാണ് സ്വലാത്ത് പിന്നീടടിയതിൽ. ഉടൻ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താ? യാസീൻ തങ്ങളിൽ അഥവാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഒരു സലാത്ത് ചൊല്ലി, സലാത്ത് ചൊല്ലിയിട്ട് നീ സമുദ്രത്തിൽ അടിക്ക്. അങ്ങനെ സമുദ്രത്തിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അടിച്ചപ്പോ ക്ഷണം തന്നെ ചൊല്ലി അടിച്ചു അപ്പോഴാണത്, പിളർന്നിട്ട് അതിലൂടെ കൗമ കടന്നത്. ഉടൻ തന്നെ അതാ സ്വലാത്ത് ചൊല്ലിയിട്ട് സമുദ്രത്തിൽ അങ്ങ് അടിച്ചപ്പോഴാണ് സമുദ്രം അങ്ങ് പിളർന്നിട്ട് അതിലൂടെ കൗമ മുന്നോട്ട് കടന്നത്. ഇതിപ്പോ ഖുർആൻ പറഞ്ഞൊരു ചരിത്രമാണോ? സ്വലാത്തിന്റെ ഒരു പോരിശയായിട്ട് പറയാണല്ലോ, മൂസാ നബി അള്ളാന്റെ നിർദ്ദേശപ്രകാരം വടി കൊണ്ട് അടിച്ചപ്പോ പിളർന്നില്ല. ഖുർആൻ പറയുന്നത് എന്താ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ നിർദ്ദേശപ്രകാരം അതാ വഴി കിട്ടിയപ്പോ അതാ സമുദ്രത്തിൽ വടി കൊണ്ടടിച്ചു, അപ്പോൾ സമുദ്രം രണ്ടായി പിളർന്നു എന്നാ. പക്ഷെ അങ്ങനെ അടിച്ചപ്പോ പിളർന്നില്ല എന്നും എന്താ കാരണം എന്നറിയാതെ മൂസാ നബി ഇങ്ങനെ നിന്നപ്പോ അതാ തങ്ങളിൽ സ്വലാത്ത് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലിയിട്ട് പിന്നീട് അടിച്ചോ, അപ്പൊ അടിച്ചപ്പോ ഉടൻ തന്നെ ക്ഷണം തന്നെ ബഹ്റ് പിളർന്നു, കൗമ അതിലൂടെ മുന്നോട്ട് പോയി എന്നാണ്. പ്രിയപ്പെട്ടവർ, ഈ രൂപത്തിലുള്ള കുറെ കാര്യങ്ങളാണ് സമുദായത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്, ബർക്കത്തുണ്ടാകാൻ, അതുപോലെ തന്നെ തനിക്ക് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ സമുദായത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ചരിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പുതിയ ആരും കേൾക്കാത്ത വേറൊരു അന്ധവിശ്വാസവും കൂടി ഇപ്പൊ സമൂഹത്തിന്റെ ഇടയിലേക്ക് മാർക്കറ്റിംഗ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താ? കല്യാണത്തിന് അല്ലെങ്കിലേ കല്യാണം കഴിഞ്ഞാലും വിവാഹത്തലേന്നും പിറ്റേന്നൊക്കെ ഒരുപാട് അനാചാരങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് ഈ സമുദായം. അതിൻ്റെ ഇടയ്ക്ക് പെണ്ണുങ്ങൾക്കതാ പ്രത്യേകമായി ഒരു ആചാരം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. അതെന്താ? കല്യാണം കഴിഞ്ഞാൽ എന്ത് വേണമെന്ന? കല്യാണമൊന്നു കഴിച്ചു എന്നാൽ പെണ്ണിനെ നീ നിന്റെ വീട്ടിൽ ആദ്യമായി കടത്തിങ്ങനെ, വീടിൻ്റെ വെളിയിലിരുത്തി കഴുകിരു കാലുകൾ, കളയാതെ ഒരു പാത്രത്തിലാക്കാ നീരുകൾ. എന്താ പറയുന്നത്? കല്യാണം ഒന്ന് കഴിച്ചു എന്നാൽ നീ എന്ത് ചെയ്യണം? നീ നിന്റെ വീട്ടിൽ ആദ്യമായിട്ട് താഴെ പറയുന്ന രീതിയിലായിരിക്കണം ആ പെണ്ണിനെ പ്രവേശിപ്പിക്കേണ്ടത്. ഒരു പുതുപെണ്ണ് വീട്ടിലേക്ക് കയറി വരുമ്പോ ആ പെണ്ണിനെ നിന്റെ വീട്ടിലേക്ക് കടത്തേണ്ട രൂപം എന്താണ്? വീടിൻ്റെ വെളിയിലിരുത്തി കഴുകിരു കാലുകൾ, കളയാതെ ഒരു പാത്രത്തിലാക്കാ നീരുകൾ. പുതുപെണ്ണിനെ നിന്റെ വീടിൻ്റെ വെളിയിലിരുത്തണം. ഇരുത്തിയിട്ട് ആ പുതിയോട്ടിയുടെ അല്ലെങ്കിൽ ആ പുതുമണവാട്ടിയുടെ ഇരു കാലുകളും നീ കഴുകണം. കഴുകിയിട്ട് ആ കളയാതെ ഒരു പാത്രത്തിലാക്ക
നീരുകൾ. ആ കഴുകിയ വെള്ളം അല്പം പോലും ലാപ്സായി പോകാതെ, ഒരു തുള്ളി പോലും പഴായി പോകാതെ, നീ ഒരു പാത്രത്തിൽ ആ നീര് മുഴുവൻ ശേഖരിച്ചു വെച്ചോ. എന്നിട്ടെന്ത് വേണം? എന്നിട്ട് ബാബു തുടങ്ങി വീടറ്റം വരെ തെളിക്കേണ്ടതാണ് ആ വെള്ളവും തീരും വരെ. ആ കാലി കഴുകിയ വെള്ളം കൊണ്ട് നിന്റെ വീടിന്റെ അതാ ഉമ്മറപ്പടി മുതൽ വീടിന്റെ അങ്ങേ തലവരെ പുണ്യാഹം തെളിച്ചോ. ആ വെള്ളം കൊണ്ട് നീ തെളിച്ചോ. എന്നിട്ടോ അതുകൊണ്ട് വീട്ടിൽ നിന്നു മാറും ആപത്തും, കടക്കും അതിൽ ബറക്കത്തും 70 റഹ്മത്തും. ആ വെള്ളം നിന്റെ വീട്ടിലങ്ങ് തെളിച്ചാൽ നിന്റെ വീട്ടിലതാ ആപത്തിറങ്ങൂല. ആ വീട്ടിൽ പിന്നെ ആപത്തുണ്ടാകൂല. മാത്രമല്ല ആപത്തുയരും എന്ന് മാത്രമല്ല, കടക്കും അതിൽ ബറക്കത്തും 70 റഹ്മത്തും. ബറക്കത്ത് വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയായി, ഒന്നും രണ്ടും പത്തും ഒന്നുമല്ല, 70 റഹ്മത്തും ഇറങ്ങുന്നു. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ പുണ്യാഹം തളിക്കുന്ന ഈ ചടങ്ങ്, ഇങ്ങനെ ഒരു ബറക്കത്തിന്റെ ചടങ്ങ് ആര് പഠിപ്പിച്ചു നിനക്ക്? ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യം നിങ്ങൾ ആർക്കാണ് പഠിപ്പിക്കുന്നത്? അംലഹും ശുറക്കാ ശറഊലഹും മിനദ്ദീരി മാലം യദം ബിഹില്ലാ. അല്ലാഹ് അനുവദിച്ചു തന്നിട്ടില്ലാത്തത് നിങ്ങൾ ശറാക്കിയിട്ട് ഉണ്ടാക്കുകയാണോ? ആചാരമായിട്ടുണ്ടാക്കുകയാണോ? എന്നാശയം ഖുർആനിന്റെ ആയത്തിലില്ലേ, കുല്ലത്തു അല്ലിമൂനല്ലാഹ ബിദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ മതത്തെക്കുറിച്ച് അല്ലാഹ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ എന്ന ആശയം വരുന്ന ആയത്ത് വിശുദ്ധ ഖുർആനിലില്ലേ? ബറക്കത്ത് തീരുമാനിക്കാൻ, റഹ്മത്ത് തീരുമാനിക്കാൻ, അനുഗ്രഹം തീരുമാനിക്കാൻ, ആപത്ത് തടുക്കാൻ മുസ്ലിമേ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഹദീസിലാണ് ഇത് പഠിപ്പിച്ചു തന്നത്? ചിന്തിക്കണ്ടേ, എവിടെ എത്തി? ഇനിയിപ്പത് തുടങ്ങാൻ പോവാണ്, ഇപ്പൊ ഇങ്ങനെ തുടങ്ങും, ഇനിയിപ്പൊ അതിനൊരാളുണ്ടാകും, ഒരു ഏർപ്പാടുണ്ടാവും. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയും ആപത്തും റഹ്മത്തും ഒക്കെ. നീ ആപത്ത് നീങ്ങണമെങ്കിൽ റഹ്മത്ത് ഇറങ്ങണമെങ്കിൽ നിങ്ങൾ സാധാരണക്കാരൊന്നും ചെയ്താൽ പോലെ ആയിരുന്നു, നോം തന്നെ വേണം എന്നുണ്ട്. ചില നോമുമാർ പ്രത്യക്ഷപ്പെടും, അതിനവർക്ക് ചില പ്രത്യേകമായ കൈമടക്കുകൾ നിശ്ചയിക്കപ്പെടും. കാലക്രമേണ അതാ ഈ പുണ്യാഹം തെളിച്ചാ മാത്രം പോരാ, പുതിയോട്ടിയുടെ കാലി കഴുകിയ വെള്ളം പുതിയാപ്പളയും കുടിച്ചോളണം, അമ്മോശനും കുടിച്ചോളണം, അമ്മായിയും കുടിച്ചോളണം. എന്നാൽ പിന്നെ ആ വയറ് നരകത്തി സ്പർശിക്കൂല എന്നും കൂടി വരാൻ കിടക്കുന്നു. അല്ലാഹു കാക്കട്ടെ. ഈ സമുദായത്തോട് പറയട്ടെ, ദീനിലവരാചാരം ബറക്കത്തുദ്ദേശിച്ച് ചെയ്യുന്നുവെങ്കിൽ, റഹ്മത്തുദ്ദേശിച്ച് ചെയ്യുന്നുവെങ്കിൽ, ആപത്തിനെ തടുക്കാൻ ചെയ്യുന്നുവെങ്കിൽ, അതിന് അധികാരം ആരാണ് തന്നത്? മൻ അമിലാമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്തൊരമലി ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ആ അമലിനെയും തള്ളിക്കോ, അത് കൊണ്ടുവന്നവനെയും തള്ളിക്കോ. നമ്മുടെ ഈ ദീനിന്റെ വിഷയത്തിൽ അതിലില്ലാത്ത ഒന്ന് ആരെങ്കിലും പുതിയതായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, കൊണ്ടുവന്നവനെയും തള്ളിക്കോ, കൊണ്ടുവന്ന ആശയത്തെയും തള്ളിക്കോ. ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ നേതാവ് ഒരൊറ്റ ആത്മീയ നേതാവേ മുസ്ലിമീങ്ങൾക്കുള്ളൂ, ഒരൊറ്റ ആത്മീയ നേതാവേ മുസ്ലിമീങ്ങൾക്കുള്ളൂ. അത് ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലാണ്, ആ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക് 11 പുതിയോട്ടികൾ കയറി വന്നിട്ടില്ലേ? 11 ഭാര്യമാര് കയറി വന്നിട്ടില്ലേ? എവിടെയാണ് തങ്ങൾ കാലി കഴുകിയ വെള്ളം അവിടുത്തെ കൊച്ചുപുരയിൽ തെളിച്ചത്? സഹാബാക്കളൊക്കെ എത്രയോ വിവാഹങ്ങൾ കഴിച്ചിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ എത്രയോ നിർദ്ദേശങ്ങൾ ഈ രംഗത്ത് നൽകിയിട്ടില്ലേ? ഈ ആചാരം കൂടി ഈ സമുദായത്തിന്റെ തലയിലേക്ക് ഇട്ടുകൊടുക്കാൻ, ഇങ്ങനെ ഇങ്ങനെ ഇല്ലാത്ത പലതും പഠിപ്പിക്കാൻ വേണ്ടി
ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് ദീനിനെ ഒരു കൂട്ടർ വികലമാക്കുമ്പോ, ഓ പ്രിയപ്പെട്ട ജമാഅത്തുകാരാ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. മതം ഗുണകാംക്ഷയാണെന്ന് പറഞ്ഞ് നാടൊട്ടാകെ നിങ്ങളതാ മലീമസമാക്കുന്നു എന്നല്ലേ നിങ്ങൾ ആക്ഷേപിച്ചത്? ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഈ സമുദായം ഇങ്ങനെ നെഞ്ചേറ്റി നടക്കുമ്പോ, അതൊരു സമുദായത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആളുകൾ തയ്യാറാകുമ്പോ, ഇന്നല്ലദീന യക്തുമൂന മാൻസൽനാ മിനൽ ബയ്യനാതി വൽ ഹുദാ മിം ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലായിക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുല്ലാഇനൂൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച് വ്യക്തമായി പഠിപ്പിച്ചു തന്ന ദീനിന്റെ ആശയങ്ങൾ ജനങ്ങൾ വികലമാക്കുമ്പോ, അത് മൂടിവെക്കുന്ന, അത് ജനങ്ങളോട് തിരുത്തി കൊടുക്കാതെ മൂടിവെക്കുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് ഒപ്പിച്ചു പ്രസംഗിക്കുന്നവനുണ്ടെങ്കിൽ, ജനവികാരം മാനിച്ചുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ തൃപ്തിയെ കുറിച്ചൊന്നും ചിന്തിക്കാതെ, അതാ ഗ്രൗണ്ട് സപ്പോർട്ട് മാത്രം ലക്ഷ്യമിച്ചുകൊണ്ട് ദീന് പറഞ്ഞാൽ ശപിക്കുന്നവർ മുഴുവനും അവരെ ശപിക്കുമല്ലോ, അല്ലാഹ് ശപിക്കുമല്ലോ, ആ ഒരു ഭയം കൊണ്ടാണ് സലഫി പ്രസ്ഥാനം രാജ്യത്തൊട്ടാകെ ജനങ്ങളോട് എല്ലാ അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാട്ടം നടത്തുന്നത്.